ഇന്നത്തെ വീഡിയോ ഞാൻ വീട്ടിൽ നട്ട വെളുത്തുള്ളി കൃഷിയെക്കുറിച്ചാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി വീട്ടിൽ വളർത്താവുന്നതാണ്. തണുപ്പുള്ള മാസങ്ങളിലാണ് വെളുത്തുള്ളി ഞാനിവിടെ കാലിഫോർണിയയിൽ നടാറുള്ളത്. ഏകദേശം ഒരു ഡിസംബർ ജാനുവരി മാസത്തോടെ നമുക്ക് ഈ വെളുത്തുള്ളി നടാൻ പറ്റുന്നതാണ്. നടാനുള്ള വിത്തെന്ന് പറയുന്നത് ഇവിടെ സാധാരണ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ കടകളിൽ നമുക്ക് വെളുത്തുള്ളിയുടെ നല്ല നടാനുള്ള വിത്ത് കവറിൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് കുക്കിങ്ങിന് വാങ്ങിക്കുന്ന, നമ്മൾ കുക്കിങ്ങിന് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന വെളുത്തുള്ളി തന്നെ നമ്മൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിങ്ങനെ മുള വരുന്നത് കാണാം. നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയിൽ അതും നിങ്ങൾക്ക് വിത്തിനായിട്ട് എടുക്കാവുന്നതാണ്. അതിലേറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെളുത്തുള്ളി വേണം നമ്മൾ മുള വന്നത് വിത്തിനായിട്ട് എടുക്കാനായിട്ട്. വെളുത്തുള്ളി നട്ടതിന് ശേഷം ഒരു 7-8 മാസം എടുക്കും വെളുത്തുള്ളി പാകമാകാനായിട്ട്. ഞാനൊരു ഡിസംബറിലാണ് ഇവിടെ ഇട്ടത്. ഇപ്പോൾ ഒരു ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കാണ് വെളുത്തുള്ളി റെഡിയായത്. ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്നുള്ളത്. അതല്ലെങ്കിൽ വേറെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഈ വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് നമ്മൾ മണ്ണ് മാറ്റി കൊടുത്തു കഴിയുമ്പോൾ കാണാൻ പറ്റും, കണ്ടോ വെളുത്തുള്ളി അത് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റ ഒരു അല്ലി മുള ഇട്ടതാണ്, ബട്ട് ഇപ്പം അത് ഒരു ഫുൾ വെളുത്തുള്ളി ആയിട്ട് അത് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ചുവടിലെ മണ്ണൊന്ന് മാറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും വെളുത്തുള്ളി പാകമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെളുത്തുള്ളിയുടെ മേളത്തെ ലീഫ് ഇല ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. ഈ വെളുത്തുള്ളി, സവാള, കൊച്ചുള്ളി അങ്ങനത്തെ ഉള്ളി വർഗത്തിൽപ്പെട്ട ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനൊരു ഡ്രൈ പ്രോസസ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും എങ്ങനെയാണ് ഇത് നമ്മളിത് റെഡിയാക്കുന്നതെന്നുള്ളത്. അപ്പം ഈ റെഡിയായിട്ടുള്ള ഈ ഹാർവെസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഈ വെളുത്തുള്ളികളെല്ലാം നമ്മൾ പറിച്ച ശേഷം നമ്മളിത് കഴുകണം. ഉള്ളിയുടെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഉള്ളി നമ്മൾ സാധാരണ കഴുകാറില്ല, പക്ഷേ വെളുത്തുള്ളി നമ്മൾ എല്ലാം പറിച്ചെടുത്ത ശേഷം നമുക്ക് കഴുകാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ മുമ്പേ പറിച്ച് നമ്മൾ എടുത്ത എല്ലാ വെളുത്തുള്ളിയും നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. അതിൽ മണ്ണും വളമൊക്കെ അതിൽ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. അത് നല്ല ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ ആ റൂട്ടെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഈ വേരുകൾ എല്ലാം കളയണ്ട. നമ്മളതെല്ലാം വീണ്ടും നമ്മുടെ ഈ ചട്ടിയിൽ തന്നെ ഇട്ട് കുറേ ചാണകവും വളവും എല്ലാം കൂടെ ഇട്ട് നമുക്ക് വേറെ എന്തെങ്കിലും തന്നെ കൃഷി ചെയ്യാം. ഇതെല്ലാം അതിൻ്റെ അകത്തിരുന്ന് ഡീകോമ്പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞാനിപ്പം എല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വേരുകളെല്ലാം കളഞ്ഞതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു നൂലിലോ എന്തെങ്കിലും ഒരു ത്രെഡിലോ ഈ ക്ലീൻ ചെയ്ത വെളുത്തുള്ളിയെല്ലാം കൂടെ നമ്മൾ ഒന്ന് കെട്ടിവെക്കണം. ഒന്നൊരു സെറ്റായിട്ട് കെട്ടിവെച്ച ശേഷം നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കാണും. അപ്പോൾ നമ്മൾ അതിനെ ഡ്രൈ ചെയ്യണം. നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുള്ള ആ വെളുത്തുള്ളി ഇതുപോലെ ഞാനിങ്ങനെ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു തടിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അതൊരു നമുക്കൊരു 3-4 മണിക്കൂർ ഒന്ന് നല്ലതായിട്ടൊന്ന് വെയിൽ അതിലൊന്ന് കൊള്ളണം. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആകും. ഒത്തിരി നേരം വെയിലത്തിടണ്ട. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ വെളുത്തുള്ളിയുടെ ആ മണം, നല്ല മണം അത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 മണിക്കൂർ നല്ലതായിട്ട് അത് വെയിലത്തിട്ടത് നല്ലതായിട്ട് ഡ്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ എടുത്ത വെളുത്തുള്ളി ഒരു 2 ആഴ്ചത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിൻ്റെ ഇതള് അല്ലെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കളയല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഉണക്കിയെടുത്തത്, വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തത് നമുക്ക് വീടിനകത്ത് എവിടെയെങ്കിലും വെയിലധികം ഇല്ലാത്തതോ അങ്ങനെ ലൈറ്റ് അധികം കിട്ടാത്ത സ്ഥലത്ത് നമ്മളത് സ്റ്റോർ ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾക്കത് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതാണേൽ അങ്ങനെ 2 ആഴ്ച നിന്ന് റെസ്റ്റിന് വെച്ച ശേഷം എടുത്ത ഗാർലിക്കാണ്. നോക്കിയാൽ കാണാൻ പറ്റും എല്ലാം നല്ല ഡ്രൈ ആയിട്ട്
എല്ലാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇതളിതളായിട്ടത് ഇളകി വരും. ഇനി അത് നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം.